അസം അലൈക്കും വാഹ്മി വാർക്കാത്തു നീ എന്താ ഷാഹിനെ നിന്റെ ഭർത്താവിന് ഉച്ചഭക്ഷണം ഒന്നും കൊടുത്തുവിടാറില്ലേ അവളുടെ ഭർത്താവിന്റെ സഹപ്രവർത്തകയായ ലെയ്ലാന്റെ വകയായിരുന്നു ആ ചോദ്യം അതെന്താ ലേയില നീ അങ്ങനെ ചോദിച്ചത് ഇത്തിരി ബുദ്ധിമുട്ടിലാണെങ്കിലും ഇന്നു വരെ ഞാൻ ആ പതിവ് തെറ്റിച്ചിട്ടില്ല ഷാഹിന കുറച്ച് വിഷമത്തോടെ മറുപടി പറഞ്ഞു ആണോ പിന്നെന്താ മൂപ്പര് ആകെ ഒരു കഷ്ണം പണ്ണ് മാത്രമാണല്ലോ ഉച്ചക്ക് കഴിക്കുന്നത് ഷാഹിനാകെ ആശയക്കുഴപ്പത്തിലായി എന്നും കൊണ്ടുപോകുന്ന ഭക്ഷണം ഇക്ക പിന്നെ എന്തു ചെയ്യുന്നു തന്നെയുമല്ല രണ്ടു പേർക്കുള്ള ഭക്ഷണമെങ്കിലും അതിൽ ഉണ്ടാവാറുണ്ട് എപ്പോഴും ഷാഹിനക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ലായിരുന്നു അന്ന് രാത്രി ഊണ് കഴിക്കാനിരുന്നപ്പോൾ കാസിം കാസിംകയ്യോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ മീൻ കറി അത് കേട്ടതും കാസിം കാസിംകുടെ മുഖത്തുണ്ടായ ഭാവവ്യത്യാസം ഷായന ശ്രദ്ധിച്ചു ആ നന്നായിരുന്നു ഒഴുക്കൻ മട്ടുള്ള ആ മറുപടി ഷായിനാക്കത്ര രസിച്ചില്ല കാരണം ഇന്ന് ഷായിന കൊടുത്തുവിട്ടത് സാമ്പാറായിരുന്നു ഞാൻ വെക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ ഇങ്ങനെ വഴിയിൽ കളയാനാണോ ഞാൻ ദിവസവും കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി തന്നു വിടുന്നത് ഷായിന അല്പം ദേഷ്യത്തോടെ ചോദിച്ചു കാസിംക എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും ഷായിനയുടെ കലിതുള്ളിയ രൂപം കണ്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി തന്റെ ഭർത്താവിന് തന്നിൽ നിന്നെന്തൊക്കെയോ മറക്കുന്നുണ്ട് എന്ന് തോന്നൽ ഷായിനയെ സങ്കടത്തിലാത്തിയിരുന്നു കാസിംക അധികമാരോടും സംസാരിക്കുന്ന പ്രകൃതക്കാരനല്ല ഷാഹിനക്ക് പോലും പലപ്പോഴും തോന്നാറുണ്ട് ഇയാണെന്ന് മനുഷ്യനാണെന്ന് വല്ലതും ചോദിച്ചാൽ തന്നെ ഉത്തരം തരുന്നത് തന്നെ വിരളമാണ് കാക്ക് എത്ര ശമ്പളമുണ്ടെന്ന് പോലും ഇതുവരെ തന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ ഇതുവരെ തന്നെയും കുട്ടികളെയും അദ്ദേഹം വേദനിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഷാഹിന പിടിച്ചു നിന്നിരുന്നത് എന്നാലും ഈയിടെയായി ഇത് വളരെ കൂടി വരികയാണ് പൈസ എവിടെയാണ് പോകുന്നതെന്ന് പോലും അറിയില്ല ഷായിന ചിലപ്പോൾ കാസിംകു മറ്റാരെങ്കിലുമായി അടുപ്പം ഉണ്ടാകുമോ ഷാഹിനയുടെ ചിന്തകൾ കാട് കയറിക്കൊണ്ടേയിരുന്നു രാത്രി കിടക്കാൻ നേരം മുഖം വീർപ്പിച്ചു കിടന്ന ഷാഹിനയോടായി കാസിംക പറഞ്ഞു നാളെ നീ എൻ്റെ കൂടെ ഒന്ന് വരണം നിനക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടും ആകാംക്ഷ കാരണം ഷാഹിനക്ക് അന്ന് ഉറങ്ങുവാനേ സാധിച്ചില്ല പതിവ് പോലെ ഭക്ഷണം പൊതിഞ്ഞിരുന്ന കവറുമിടത്ത് കാസിംക ഓഫീസിലേക്ക് ഇറങ്ങി കൂടെ ഷാഹിനെയും വഴിയിൽ ഒരുപാട് വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഉണ്ടായിരുന്നിട്ടും ഒന്നിൽ പോലും കാസിം കാസിംക ഭക്ഷണം ഉപേക്ഷിക്കുന്നത് ഷാഹിനക്ക് കണ്ടെത്താനായില്ല അങ്ങനെ ഓഫീസ് എത്തുന്നതിന് മുമ്പുള്ള ഒരു തെരുവിനടുത്ത് കാസിം കാസിംക നിന്നു ഷാഹിനക്ക് ആ കാഴ്ച വിശ്വസിക്കാനായില്ല തെരുവിലെ കൂരകൾക്കുള്ളിൽ നിന്നും ഒരു സ്ത്രീയും കുട്ടിയും പുറത്തേക്ക് വന്നു കാസിം കാസിംക ഭക്ഷണപ്പൊതി അവർക്ക് നീട്ടി സന്തോഷത്തോടെ അത് വാങ്ങി കാസിം കാസിംകയോട് നന്ദി പറഞ്ഞു തുടർന്ന് അടുത്തുള്ള ഒരു ചെറിയ പെട്ടിക്കടയിൽ നിന്നും ഒരു പാക്കറ്റ് ബണ്ണ് വാങ്ങി ബാഗിലാക്കി കടക്കാരനായ വൃദ്ധനെ അമ്പത് രൂപ കൊടുത്തു അയാൾ അത് നന്ദിയോടെ സ്വീകരിച്ചു ബാക്കി പോലും കാസിംക വാങ്ങിച്ചില്ല ആശ്ചര്യത്തോടെ കാസിം ഖാനെ തന്നെ നോക്കിയിരുന്ന ഷാഹിനയോടായി കാസിംക പറഞ്ഞു കണ്ടില്ലേ ഷാഹിന നീ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിന് എത്രമാത്രം രുചിയുണ്ടെന്ന് മൂന്നു മാസങ്ങൾക്കുമുമ്പ് ഞാൻ ഈ വഴി വരുമ്പോൾ ആ സ്ത്രീയും കുട്ടിയും ഭക്ഷണത്തിന് വകയില്ലാതെ അവിടെ ഇരിക്കുന്ന വേസ്റ്റ് ബക്കറ്റിൽ നിന്നും ഭക്ഷണം വാരിക്കഴിക്കുകയായിരുന്നു എൻറെ കയ്യിലുള്ള ഭക്ഷണ പൊതി ഞാൻ അവർക്ക് നൽകിയപ്പോൾ അവർക്കുണ്ടായ സന്തോഷം കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി പിന്നീട് ഒരിക്കലും ഞാൻ ആ പതിവ് തെറ്റിച്ചിട്ടില്ല വിശക്കുന്നവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാനായാൽ അതിനേക്കാൾ വലിയ പുണ്യമില്ല ഷായിന പിന്നെ ആ കാണുന്ന പെട്ടിക്കടയിൽ നിന്നും ഞാനൊന്നും വാങ്ങുന്നത് ആ പാവം മനുഷ്യനെ അമ്പത് രൂപ കൊടുക്കാൻ വേണ്ടിയാണ് വെറുതെ കൊടുത്താൽ അദ്ദേഹം അത് വാങ്ങില്ല ഷായിന നമ്മുടെ കൺമുമ്പിൽ കാണുന്നവരെയാണ് നാം ആദ്യം സഹായിക്കേണ്ടത് ഇനിയും നിനക്കിനോട് ദേഷ്യമുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ആവാം ഇത്രയും ദയാലുവായ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതിൽ ഷായിനക്ക് അതിയായ വിഷമം തോന്നി എന്നോട് ക്ഷമിക്കണം ഇക്ക ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല പോട്ടെ ഇനി വീട്ടിൽ പോക്കോളൂ ഞാൻ കൊണ്ടുവിടണോ വേണ്ടിക്ക ഞാൻ തനിയെ പോയിക്കളാം കാസിംഗേട് യാത്ര വറിഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ ഷായനക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി വീട്ടിലെത്തുന്നവരെ ഷായ്ന ചിന്തിച്ചത് ആർഭാടങ്ങൾക്ക് വേണ്ടി പണം ദൂർത്തടിക്കുന്നവരെയും പലപ്പോഴും വെറുതെ കളയുന്ന ഭക്ഷണത്തെക്കുറിച്ചുമായിരുന്നു എത്രയോ പേർ അതുപോലും കിട്ടാതെ വിഷമിക്കുണ്ടെന്ന് അറിയുമ്പോഴാണ് നമുക്കതിന്റെ വിലയറിയുന്നത് പിറ്റേ ദിവസം കാസിൻകാക്ക് പൊതിഞ്ഞ ഭക്ഷണ പൊതിയോടൊപ്പം ഒരു പൊതി കൂടി വേറെയുണ്ടായിരുന്നു അതിൽ ഇങ്ങനെ ഒരു കുറിപ്പും ഇത് ആ നല്ല മനസ്സിന് ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരക്കാനെക്കൂ